മതം സമാധാനത്തിൻ്റെ മാർഗമാണ് സമാധാനം കൈവരിക്കുവാനാണ് എന്നൊക്കെയാണ് ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും മൗലികവാരത്തിൻ്റെ അടിത്തറ ലംഘിക്കുകയും തീവ്രവാദം വളർത്തുകയും ചെയ്യുന്നു ഒരു മതവുമില്ലാത്ത ഒരു പുതിയ ലോകവ്യവസ്ഥ സൃഷ്ടിക്കുവാൻ നമുക്കൊരു ശ്രമം നടത്താനാകില്ലേ No, in the world today is just somebody's belief systems. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് മതമായി നിങ്ങൾ അറിയുന്നത് ആരുടെയൊക്കെയോ വിശ്വാസ സംവിധാനങ്ങൾ മാത്രമാണ് ദൈവം വൃത്താകൃതിയിലാണെന്ന് ആരോ വിശ്വസിക്കുന്നു ദൈവം ചതുരാകൃതിയിലാണെന്ന് ആരോ വിശ്വസിക്കുന്നു ത്രികോണമാണെന്ന് ചിലർ അതാണ് സ്ഥിതി ശരിയല്ലേ നിങ്ങൾ നിങ്ങളിതും മനസ്സിലാക്കണം എന്തെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിതുവരെ യാഥാർത്ഥ്യമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ മറ്റൊരാളുമായി ഏർപ്പെടും കാരണം മറ്റൊരാൾ മറ്റെന്തെങ്കിലും വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ് ഇല്ലില്ല ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ അക്രമാസക്തനല്ല ഞാൻ ആരുമായി യുദ്ധം ചെയ്യില്ല ഇതെല്ലാം വെറും കെട്ടിച്ചമച്ചതാണ് അവർ നിങ്ങളെ വേണ്ടത്ര പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ യുദ്ധം ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവത്തിന് നാല് കൈകളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായി കരുതുക എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് കൈകളില്ലെന്നാണ് ഇത് രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് നാളെ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം നിമിത്തം കോയമ്പത്തൂർ സിറ്റിയിൽ നിങ്ങൾ നൂറടി ഉയരമുള്ള ഒരു പ്രതിമ സ്ഥാപിക്കും തീർച്ചയായും നാല് കൈകളുണ്ടാവും പെട്ടെന്ന് എനിക്ക് വല്ലാത്ത വേദന തോന്നി ഈ നാല് കൈകൾ വളരെ വിരൂപമായി കാണപ്പെട്ടു എന്നാൽ അവൻ്റെ യഥാർത്ഥ രൂപം കൈകളില്ലാത്തതാണ് അതാണ് എൻ്റെ വിശ്വാസം അതിനാൽ ഇന്ന് രാത്രി ഞാൻ ആ പ്രതിമയുടെ അടുത്തേക്ക് പോകും നിങ്ങളുടെ ദൈവത്തിന് ഒരു നാശവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അവൻ്റെ യഥാർത്ഥ രൂപം കൈകളില്ലാത്തതാണ് അതിനാൽ ഞാൻ ആ നാല് കൈകളും വെട്ടിക്കളഞ്ഞു നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എൻ്റെ കൈകൾ വെട്ടണം അല്ലേ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു നിങ്ങൾ മറ്റൊന്ന് വിശ്വസിക്കുന്നു ആളുകൾ എന്തെങ്കിലും ഒന്നിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം സംഘർഷം അനിവാര്യമാണ് കാരണം അല്ലല്ല ഞങ്ങളെല്ലാവരും സഹോദരങ്ങളാണ് നമ്മൾക്കിടയിൽ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് കരുതുമ്പോൾ അത് പ്രകടമാക്കുവാൻ ശ്രമിക്കും എല്ലായിടത്തും ഇത് ഒരു പൊതു കാര്യമാക്കാൻ ശ്രമിക്കും അല്ലേ അങ്ങനെയല്ലേ ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതിയാൽ സ്വാഭാവികമായും അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കും ഞാൻ അതിനെ അടിച്ചേൽപ്പിക്കൽ എന്ന് വിളിക്കുന്നില്ല അജ്ഞതയിൽ നിന്ന് രക്ഷിക്കുന്നതായി ഞാൻ പറയും ശരിയോ തെറ്റോ ഞാൻ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ദൈവമെന്ന് അത് നിങ്ങളെ ധരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കും നിങ്ങളെ രക്ഷിക്കാനാണ് ഉപദ്രവിക്കാനല്ല എന്നാൽ അതൊരു അടിച്ചേൽപ്പിക്കലും വേദനാജനകവുമായതിനാൽ നിങ്ങൾക്ക് വേദനിക്കും നിങ്ങൾ നിങ്ങളെതിർത്താൽ ഞാൻ നിങ്ങളിൽ മറ്റു രീതികൾ ഉപയോഗിക്കും ഏതൊക്കെ രീതികളായാലും വാളുപയോഗിച്ചിട്ടുണ്ട് പണം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ പ്രേരണകളും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ എന്തെന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു നിങ്ങൾ മറ്റൊന്ന് വിശ്വസിക്കുന്നു മതം എന്നത് വിശ്വാസ വ്യവസ്ഥയെക്കുറിച്ചല്ല എല്ലാ മതങ്ങളും ആന്തരികതയിലേക്ക് തിരിയാനുള്ള ഒരു രീതിയായി ആരംഭിച്ചു എന്നാൽ അതൊരു ആന്തരിക കാൽവയ്പ്പാണ് ആന്തരികമായ ഒരു ചുവട് ഒരു വ്യക്തിക്ക് മാത്രമേ വയ്ക്കാനാകൂ അങ്ങനെയല്ലേ അത് വളരെ അടുപ്പമുള്ള കാര്യമാണ് വളരെ വളരെ ഉത്കണ്ഠയുള്ള ഒന്ന് നിങ്ങളുടെ മാത്രം മറ്റാരുമായി അതിനൊന്നും ചെയ്യാനില്ല എന്നാൽ ആളുകൾ ഈ ആന്തരിക പ്രക്രിയയ്ക്ക് രൂപഘടന വരുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് വികലമാകും ഇപ്പോൾ നമ്മുടെ മതം തെരുവിൽ പ്രദർശിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മതം തെരുവിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല അത് നമ്മുടെ ഉള്ളിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ നിങ്ങൾ ശരിക്കും മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് അപ്പുറമായിരിക്കണം ഉള്ളിലും പുറത്തും അതാണ് മതത്തിൻ്റെ കാതൽ ശരിയല്ലേ എന്നാൽ ഇന്ന് മതമെന്ന് പറയുന്നത് സംഘർഷമാണ് നിങ്ങൾ പൊതുവെ മതമെന്ന് വാക്കുച്ചിരിക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നത് അല്ലേ ആന്തരിക ചുവടിനെ വെറും ഒരു കൂട്ടം വിശ്വാസങ്ങളിലാക്കി നിങ്ങൾ കുറച്ചതിനാലാണിത് കാരണം നിങ്ങളൊരു ആന്തരിക ചുവട് വെക്കണമെങ്കിൽ നിങ്ങൾ സ്വയം പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ എന്തിനെങ്കിലും വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തൊക്കെ വിട്ടിത്തങ്ങൾ ചെയ്താലും ദൈവം സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ശരിയല്ലേ അല്ലേ കുബുദ്ധികളായ ക്രൂരരായ ആളുകൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശരിയല്ലേ ശരിയോ തെറ്റോ ലോകത്തിലെ എല്ലാ പ്രവർത്തകരും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ശരിയല്ലേ ദൈവം അവരെ സഹായിക്കുന്നുമുണ്ട് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കുന്ന നിമിഷം നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം വരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം വിഡ്ഢികൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ടായ ലോകം അപകടത്തിലാണ് ബുദ്ധിമാനായ ഒരാൾ ജീവിതത്തോടെ നിരന്തരം പിന്തിരിപ്പ് കാണിക്കുന്നു ഓരോ സ്റ്റെപ്പിനെയും വളരെ അത്ഭുതത്തോടെ നോക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള തോന്നൽ എന്നാൽ ഒരു വിഡ്ഢി എന്നാൽ ഒരു വിഡ്ഢിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് അയാളുടെ വിഡിത്തത്തിൽ ദൈവമുദ്ര പതിഞ്ഞാൽ അത് മതി പിന്തിരിഞ്ഞ് നോക്കില്ല വരും വരായികൾ നോക്കാതെ എല്ലാ വിഡ്ഢിത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ സ്വഭാവം ഇതാണ് നിങ്ങൾ ഇന്ന് മണ്ടത്തരമായി എന്തെങ്കിലും ചെയ്താൽ ഇന്ന് രാത്രി നിങ്ങളുടെ വിവേകബുദ്ധി നിങ്ങളെ വിഷമിപ്പിക്കും ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ശരിയല്ലേ എന്നാൽ നിങ്ങളുടെ വിഡ്ഢിത്തത്തിൽ ദൈവമുദ്ര പതിപ്പിച്ചാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതേയില്ല നിങ്ങൾക്ക് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അതിനെക്കുറിച്ച് ഒട്ടും വിഷമമില്ലാതെ ഈ അസംബന്ധമൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിങ്ങൾ വളരെ അഭിമാനിക്കുന്നു അനുഭവപരിചയമില്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസവും മറ്റൊരാളുടെ വിശ്വാസവും എവിടെയെങ്കിലുമൊക്കെ ഏറ്റുമുട്ടും ലോകത്തിലെ സംഘർഷം നന്മയും തിന്മയും തമ്മിലുള്ളതല്ല അങ്ങനെയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ശരിയല്ല അതെപ്പോഴും ഒരു മനുഷ്യൻ്റെ വിശ്വാസവും മറ്റൊരു മനുഷ്യൻ്റെ വിശ്വാസവും തമ്മിലാണ് അതിനാൽ മതം ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു കാരണം നമ്മളതിനെ ഒരു കൂട്ടം വിശ്വാസങ്ങളായി ചുരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ശരിക്കും ദൈവത്തെ അനുഭവിച്ചു എന്നത് സത്യമാണെങ്കിൽ അവിടെ സംഘർഷമുണ്ടാകുമോ അങ്ങനെ ഒരു സാധ്യതയില്ല ശരിയല്ലേ പക്ഷേ നിങ്ങൾ വിശ്വാസ വ്യവസ്ഥയിൽ നിന്ന് വളരുന്നതിനാൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ചതിലും അപ്പുറത്തേക്ക് പോകാനും ജീവിതത്തെ സ്വയം നോക്കാനുമുള്ള ശ്രമം നടത്താൻ നിങ്ങൾ തയ്യാറല്ല അതുകൊണ്ടാണ് സംഘർഷമുണ്ടാകുന്നത് നിങ്ങൾക്കറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഒരു സംഘർഷവും ഉണ്ടാവില്ല നിങ്ങൾക്കറിയാമെങ്കിലും ഒരു സംഘർഷവും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞതായി നടിക്കുമ്പോൾ സംഘർഷം ഉണ്ടാവും